നമ്മൾ ചുറ്റിക്കൊ വീക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോവാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ളിൽ ഉയർക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ചുറ്റിക നല്ല മിനുസ്സുള്ളതാണെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ആ ഒരു ചുറ്റികയുടെ മേലെ നമുക്ക് ഇതേപോലൊരു കയർ ഉപയോഗിച്ചിട്ട് ഗ്രിപ്പ് ഇട്ടുകൊടുക്കാൻ പറ്റും. അതിനായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു കയർ മടക്കിയിട്ട് ചുറ്റികയുടെ എത്രത്തോളം ഗ്രിപ്പ് വേണോ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഭാഗം പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് വലിച്ച് ടൈറ്റാക്കാനില്ലാന്ന്. ആ ഒരു കയർ ചുറ്റുമ്പോൾ ആ ഒരു ചുറ്റികയുടെ തല്ലത്തുനിന്ന് ചുറ്റാതെ കുറച്ച് ഇതേപോലെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ചുറ്റാൻ തുടങ്ങുക. മാക്സിമം വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചുറ്റിയെടുക്കുക. നല്ല രീതിയിൽ വലിച്ച് ടൈറ്റാക്കിയിട്ട് തന്നെ ഓരോ ചുറ്റും ചുറ്റിയെടുക്കുക. നിങ്ങൾ എത്രത്തോളം ടൈറ്റിൽ ചുറ്റിയെടുക്കുന്നോ അത്രത്തോളം ഈ ഒരു കെട്ടിൻ്റെ പവർ കൂടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിയെടുക്കുക. ചുറ്റിക്കഴിഞ്ഞ ശേഷം ആ ഒരു ചുറ്റാൻ ഉപയോഗിച്ച കയർ കുറച്ച് ഇതേപോലെ ബാക്കി വെച്ച ശേഷം ആ ഒരു നമ്മൾ മടക്കിയതിൻ്റെ ആ ഒരു ഉള്ളിൽ കൂടെ ഇതേപോലെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വലിക്കാൻ വേണ്ടി വെച്ച ആ ഒരു എൻഡ് ഭാഗം അത് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു മടക്കി വെച്ച കയർ ഈ ഒരു ചുറ്റിയതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ആ ഒരു കെട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചുറ്റികയിൽ ഗ്രിപ്പാക്കുന്ന കെട്ട്. നമ്മൾ നല്ല രീതിയിൽ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പേടി മടിക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് എത്രത്തോളം ഈ ഒരു കെട്ടിന് പവർ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു എൻഡ് ഭാഗം നമുക്ക് വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടായത് കൊണ്ട് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ആ ഒരു കയർ പിടിച്ചിട്ട് എത്ര ഷെയ്ക്ക് ചെയ്താലും നമുക്ക് ആ ഒരു കെട്ട് ആ ഒരു ചുറ്റികയിൽ നിന്ന് ഊരിപ്പോരൂല. നമ്മൾ സ്ഥിരമായിട്ട് ഇതേപോലെ ചുറ്റികയിൽ ആ ഒരു കയർ കെട്ടി വെക്കാനാണെങ്കിൽ നല്ല പവറുള്ള ഏതെങ്കിലും ഗമ്മ് കൂടി ആ ഒരു കയറിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കയറിൻ്റെ ഓരോ ഗ്യാപ്പിലും ചുറ്റുമ്പോൾ ഗമ്മ് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്താൽ നല്ലോണം സ്ട്രോങ് ആയിട്ട് ഈ ഒരു കെട്ട് നിൽക്കും. ഇതേപോലെ ചുറ്റികയിലായതുകൊണ്ട് നമുക്ക് ഈ ഒരു കെട്ട് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഉന്തിയാലൊന്നും പെട്ടെന്നൊന്നും ഊരി വരില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചുറ്റികയുടെ എഡ്ജ് ഭാഗത്തുനിന്ന് ഇതേപോലെ ഊരിയെടുക്കാൻ പറ്റും. ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ലൂസ് ചെയ്തിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ചുറ്റുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ ചുറ്റാൻ തുടങ്ങുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഊരണമെങ്കിൽ ഇതേപോലെ ആ ഒരു എഡ്ജ് ഭാഗത്തുനിന്ന് വലിച്ചാൽ നമുക്ക് ഇതേപോലെ ഊരിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായിട്ട് കമൻ്റ് ആയിട്ട് ചെയ്താൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.